ഞാൻ ഡോക്ടർ അനിൽകുമാർ എം കെ, സീനിയർ കൺസൾട്ടൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കാർഡിയോളജി, ആസ്റ്റർ മിംസ്, കണ്ണൂർ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഹൃദ്രോഗം വരുന്നത് എങ്ങനെ തടയാം എന്നതിനെ പറ്റിയാണ്. നമുക്കെല്ലാം അറിയാം, ക്ഷണിക്കപ്പെടാതെ വരുന്ന അതിഥികളാണ് രോഗങ്ങൾ. നമ്മുടെ ശരീരത്തിലെ രണ്ട് പ്രധാനപ്പെട്ട അവയവങ്ങളാണ് ഹൃദയവും മസ്തിഷ്കവും. ഇതിനെ ബാധിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട അസുഖങ്ങളാണ് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും. ഈ അസുഖങ്ങൾ വന്നാൽ മരണസാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് ഈ അസുഖങ്ങളുടെ ഭീകരത. ഈ രണ്ട് അസുഖങ്ങളും അടുത്ത കാലത്തായി ക്രമാതീതമായി വർദ്ധിക്കുകയാണ്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. താരതമ്യേന വയസ്സ് കുറഞ്ഞവരെയാണ് ഈ രണ്ട് അസുഖങ്ങളും കൂടുതലായി ബാധിക്കുന്നത്. ഇത് ഈ അസുഖത്തിൻ്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു. ഇവയെ എങ്ങനെ നമുക്ക് നേരിടാം? ഇവയെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം? നാം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതായത് ഹൃദ്രോഗത്തിൻ്റെ അപായഘടകങ്ങളെ അഥവാ റിസ്ക് ഫാക്ടേഴ്സിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ 80% അകാല മരണങ്ങളും ഒഴിവാക്കാൻ പറ്റും എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ അപായഘടകങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട 3 അപായഘടകങ്ങൾ: ആരോഗ്യകരമല്ലാത്ത ഭക്ഷണരീതി, വ്യായാമമില്ലായ്മ, പുകവലി എന്നിവയാണ്. ആരോഗ്യകരമല്ലാത്ത ഭക്ഷണരീതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ. നാം സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ എന്തൊക്കെ ഒഴിവാക്കണം എന്ന് നമുക്ക് നോക്കാം. പാലും പാൽ ഉൽപ്പന്നങ്ങളുമാണ് ഒന്നാമതായി ഒഴിവാക്കേണ്ട സംഗതികൾ. മുട്ടയുടെ മഞ്ഞയാണ് രണ്ടാമത്തേത്. മുട്ടയുടെ മഞ്ഞയിൽ ധാരാളം കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കാൻ പറയുന്നത്. വെള്ള കുഴപ്പമില്ല. അതേപോലെ മത്സ്യത്തിൻ്റെ കൂട്ടത്തിൽ തോടുള്ള മത്സ്യങ്ങളിൽ ധാരാളം കൊളസ്ട്രോൾ ഉണ്ട്, ധാരാളം കൊഴുപ്പുണ്ട്. അപ്പോൾ തോടുള്ള മത്സ്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്. തോടില്ലാത്ത മത്സ്യങ്ങൾ കഴിക്കുന്നതിൽ കുഴപ്പമില്ല. ഇറച്ചിയുടെ കാര്യമെടുത്താൽ റെഡ് മീറ്റിൽ ധാരാളം കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റെഡ് മീറ്റ് വർജിക്കപ്പെടേണ്ട ഒന്നാണ്. സാധാരണ നമ്മുടെ നാട്ടുകാർ ഉപയോഗിക്കുന്ന റെഡ് മീറ്റ് മട്ടൺ, ബീഫ്, പോർക്ക് എന്നിവയാണ്. അപ്പോൾ ഇവ കഴിയുന്നതും ഒഴിവാക്കണം. ഇനി ചിക്കൻ കഴിക്കുന്നതിന് കുഴപ്പമില്ല. ചിക്കനിൽ കൂടുതൽ ഫാറ്റ് അടങ്ങിയിട്ടുള്ളത് സ്കിന്നിലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണ സ്കിന്ന് എടുത്തു കളഞ്ഞിട്ടാണ് ചിക്കൻ പ്രിപ്പയർ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ കൊഴുപ്പ് മുഴുവൻ നമ്മൾ നീക്കുന്നുണ്ട്. ബാക്കിയുള്ള പാർട്ടിൽ പ്രോട്ടീൻസാണ് കൂടുതലുള്ളത്. ഇനി അടുത്ത വലിയൊരു ടോപ്പിക്ക് എണ്ണ. എണ്ണ ഏത് ഉപയോഗിക്കണം, എത്ര ഉപയോഗിക്കണം എന്നതാണ്. ഇത് ഒരു കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കാണ്. മുന്നേ പറഞ്ഞിരുന്നത് ഏറ്റവും നല്ലത് സൺഫ്ലവർ ഓയിൽ എന്നാണ്, പിന്നീടത് ഒലീവ് ഓയിലാണ് നല്ലത് എന്ന് പറഞ്ഞു. എന്തായാലും അടുത്ത കാലത്തിൻ്റെ പഠനത്തെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ ഏറ്റവും ബെസ്റ്റ് ഒലീവ് ഓയിൽ എന്നാണ് കണ്ടിട്ടുള്ളത്. രണ്ടാം സ്ഥാനമാണ് സൺഫ്ലവർ ഓയിലിനുള്ളത്. ഈ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ വെളിച്ചെണ്ണ തീരെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ഏത് എണ്ണയായാലും നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു ദിവസം മാക്സിമം 10 ml 10 ml മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അതായത് 2 സ്പൂൺ. ഇനി നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഉൾക്കൊള്ളിക്കുന്നത് നല്ലതാണ്. അതുപോലെ നാരുകളടങ്ങിയ ഭക്ഷണവും കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ്. വ്യായാമമില്ലായ്മയാണ് അടുത്ത അപായഘടകം അഥവാ റിസ്ക് ഫാക്ടേഴ്സ്. വ്യായാമത്തെപ്പറ്റി പറയുമ്പോൾ ഏറ്റവും നല്ല വ്യായാമം നടത്തമാണ്. ഇത് പല പഠനങ്ങളിലും തെളിഞ്ഞിട്ടുള്ള ഒന്നാണ്. ബ്രിസ്ക് വാക്കിംഗ് എന്നാണ് പറയുക.
ഒരു മണിക്കൂറിൽ 4.8 മുതൽ 6.4 വരെ കിലോമീറ്റർ നടക്കുക. ഇതാണ് ബ്രിസ്ക് വാക്കിങ്ങിൻ്റെ സ്പീഡ്. സ്പീഡ് 4.8 കിലോമീറ്റർ പെർ അവറിൽ കുറവാണെങ്കിൽ അതിനെ മൈൽഡ് എക്സസൈസ് എന്നും 6.4 കിലോമീറ്റർ പെർ അവറിൽ കൂടുതലാണെങ്കിൽ വിഗറസ് എക്സസൈസ് എന്നും പറയുന്നു. ഇത് രണ്ടും ഹാർട്ടിന് അത്ര നല്ലതല്ല എന്നും ഏറ്റവും നല്ലത് മോഡറേറ്റ് എക്സസൈസായ ബ്രിസ്ക് വാക്കിംഗ് ആണ് എന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എപ്പോൾ നടക്കണം? എപ്പോൾ വേണമെങ്കിലും നടക്കാം എന്നാണ് ഉത്തരം. പക്ഷേ ഏറ്റവും നല്ലത് രാവിലെയും വൈകുന്നേരവുമാണ്. ഇനി നടത്തത്തിന് പുറമേ സൈക്ലിംഗ്, ഡാൻസിംഗ്, സ്വിമ്മിംഗ് എന്നിവയും നല്ല വ്യായാമങ്ങൾ തന്നെയാണ്. ഇനി പുതുതായി ഒരാൾ വ്യായാമം തുടങ്ങുകയാണെങ്കിൽ അയാൾ ആദ്യത്തെ ദിവസങ്ങളിൽ വളരെ കുറച്ച് ടൈം മാത്രമേ വ്യായാമം ചെയ്യുവാൻ പാടുള്ളൂ. എന്നിട്ട് ടൈം ക്രമേണ കൂട്ടിക്കൂട്ടി കൊണ്ടുവരണം. അതല്ലാതെ ആദ്യത്തെ ദിവസം തന്നെ പോയി മാരത്തോൺ ഓടിക്കളയരുത് എന്ന് വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത് രണ്ടും കഴിഞ്ഞാൽ അടുത്ത റിസ്ക് ഫാക്ടർ പുകവലിയാണ്. പുകവലി നിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ മൂന്ന് റിസ്ക് ഫാക്ടേഴ്സ്, ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ മൂന്ന് റിസ്ക് ഫാക്ടേഴ്സിന് പുറമെ മറ്റ് റിസ്ക് ഫാക്ടേഴ്സും ഹൃദയത്തെ ബാധിക്കുന്നുണ്ട്, ഹൃദ്രോഗത്തെ ഉണ്ടാക്കുന്നുണ്ട്. അമിതവണ്ണം, ഉയർന്ന രക്തസമ്മർദ്ദം, ഡയബറ്റിസ്, കൂടുതലുള്ള കൊളസ്ട്രോൾ എന്നിവയാണ് ഈ റിസ്ക് ഫാക്ടേഴ്സ്. ഈ പ്രോബ്ലംസ് ഉള്ളവർ മരുന്നുകൾ കഴിച്ച്, ആവശ്യത്തിനുള്ള മരുന്നുകൾ കഴിച്ച് ഇവയെ കൺട്രോളാക്കി വെക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ആരോഗ്യകരമായ ഭക്ഷണം ശീലമാക്കുക, വ്യായാമം ഒരു ശീലമാക്കുക, പുകവലി ഉപേക്ഷിക്കുക, നിങ്ങളുടെ അക്കങ്ങളെ അറിയുക, ബ്ലഡ് കൊളസ്ട്രോൾ, ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷർ ഇവ കൺട്രോളാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ പാലിച്ചാൽ ഒരു വലിയ വിപത്തിൽ നിന്നും നമുക്ക് വളരെയേറെ രക്ഷപ്പെടാൻ സാധിക്കും. താങ്ക് യു.